തേജസ് ന്യൂസിലേക്ക് സ്വാഗതം അനധികൃത കുടിയേറ്റം ആരോപിച്ച് അസമിൽ രണ്ട് ഗ്രാമീണരെ പോലീസ് വെടിവെച്ചു കൊന്നതിൻ്റെ ഞെട്ടൽ മാറും മുമ്പ് സ്ഥലത്ത് മുപ്പത്തിരണ്ട് കമ്പനി സൈനികരെ കൂടി ഇറക്കി യുദ്ധസമാനമായ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ് സർക്കാർ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തു നിന്നും കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന ഭരണകൂട നടപടി തുടരുകയാണ് പോലീസ് വെടിവെപ്പിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടയിലാണ് ഭൂമി ഒഴിപ്പിക്കൽ തുടരുന്നത് സംഭവത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം തന്നെ ഉയരുന്നുണ്ട് മുപ്പത്തിരണ്ട് കമ്പനി അർദ്ധസൈനികരെ കൂടാതെ കൂടുതൽ പോലീസിനെയും പ്രദേശത്ത് നിയോഗിച്ചിട്ടുണ്ട് അതിനിടെ പോലീസ് വെടിവയ്പ്പിനെതിരെ അസമിൽ ന്യൂനപക്ഷ സംഘടനകളുടെ കോർഡിനേഷൻ കഴിഞ്ഞ ദിവസം നടത്തിയ ബന്ദ് സമാധാനപരമായി നടന്നു കുടിയൊഴിപ്പിക്കലിനെതിരായ പ്രതിഷേധത്തിനിടെ പേർ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് പരിഹാസ്യമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇതുവരെ ദരാങ് ജില്ലയിൽ അറുന്നൂറ്റി രണ്ട് ദശാംശം നാല് പൂജ്യം ഹെക്ടർ ഭൂമിയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു കുടിയൊഴിപ്പിക്കലിനെതിരെ പ്രതിഷേധമുയർത്തിയ ഗ്രാമീണർക്ക് നേരെ കാര്യമായ പ്രകോപനമൊന്നുമില്ലാതെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് വെടിവെച്ചത് വെടിയേറ്റ് നിലത്ത് വീണയാളെ പോലീസിനൊപ്പം ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർ നെഞ്ചിൽ ചവിട്ടി മെതിക്കുന്നതിൻ്റെ ദൃശ്യവും പുറത്തു വന്നിരുന്നു അവർ തങ്ങളുടെ മകനെ കൊന്ന് മൃതദേഹം ജെ സി ബിയിൽ കെട്ടിത്തൂക്കി വലിച്ചുകൊണ്ടുപോയി തങ്ങളുടെ ഏക ആശ്രയമായിരുന്നു അവൻ തങ്ങൾ ബംഗ്ലാദേശികളാണോ ആണെങ്കിൽ തങ്ങളെ അങ്ങോട്ടേക്ക് അയക്കൂ എന്നാണ് കഴിഞ്ഞ ദിവസം അസമിലെ ദറങ്ങിൽ പോലീസ് വെടിവയ്പ്പിലും നരനായാട്ടിലും കൊല്ലപ്പെട്ട മുപ്പതുകാരൻ മൊയ്നുൽ ഹക്കിൻ്റെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് ഞെട്ടലോടെയാണ് രാജ്യം കേട്ടത് മുപ്പതുകാരനായ മൊയ്നുൽ ഹക്കിൻ്റെ വേർപാടോടെ മൂന്ന് പിഞ്ചുമക്കളും ഭാര്യയും പ്രായമായ മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബമാണ് അനാഥമായിരിക്കുന്നത് ചെറിയ തോതിലുള്ള കൃഷി കൊണ്ടാണ് ഇവരുടെ കുടുംബം പട്ടിണി അകറ്റിയിരുന്നത് വീടിന് ചുറ്റുമുള്ള ചെറിയ ഒരു തുണ്ട് ഭൂമിയിൽ അല്പം പച്ചക്കറികൾ വച്ച് പിടിപ്പിച്ച് അത് വിറ്റുകിട്ടുന്ന വരുമാനം കൊണ്ടായിരുന്നു ആ കുടുംബം പുലർന്നിരുന്നത് ഈ ഭൂമിയാണ് ഇപ്പോൾ കയ്യേറ്റ ഭൂമിയാണെന്ന് ആരോപിച്ച് ഒഴിപ്പിച്ചിരിക്കുന്നത് അക്രമാസക്തമായ കുടിയേറ്റക്കാരെയാണ് പോലീസ് നേരിട്ടതെന്ന വാദം ഇതോടെ പൊളിയുകയാണ് ആയിരത്തി മുന്നൂറ് ഏക്കറോളം സർക്കാർ ഭൂമി അനധികൃതമായി കയ്യേറിയിട്ടുണ്ടെന്നും അതിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്മാറില്ലെന്നുമാണ് നിലപാട് National Desk. they just news.